Hi friends, welcome back. So, in this video, a day in my life video. Now, enna oru 7:30 7:45 aavumbodhekkum ammene neepikkum 8 o'clock in a class ulladana appo aa samayam ambodhekkane neepikkum adu kenda mogam kalige pallaga theechana mudi chigum mudiyada chedak kalinja naan ponnittile kettiyekkum adu kenda nera enna class lottu pom 8 o'clock in aanu enna class start cheynathu. അപ്പൊ ക്ലാസ്സിലോട്ടേക്ക് കയറണേക്ക് മുന്നേ ഞാൻ സ്നോവിനെ പുറത്തിറക്കും. എന്താ വെച്ചാല് നല്ല മഴ ഈ ഇടയ്ക്കൊന്നും പെയ്തല്ലോ. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ പുറകിലത്തെ മതിലൊന്ന് ചെറുതായിട്ട് വീണു. പുറകിൽ അറക്കം പാടാണ്. അപ്പൊ അവിടേക്ക് മതിലൊന്ന് വീണു. അപ്പൊ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം എൻ്റെ സ്നോവിയുടെ കൂട് മതിലിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അപ്പം മതിൽ ഈ കൂട് മാറ്റിയിട്ട് മതിലൊന്ന് റീബിൽഡ് ചെയ്യാനായിട്ട് സ്നോവിനെ ഞങ്ങൾ ഇവിടേക്ക് കെട്ടി. അപ്പോൾ സ്നോവിക്ക് ഇതല്ല അവിടെ മാത്രം പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കും. ഞങ്ങളല്ല, ഞാനെല്ലാം കാലത്തും വൈകുന്നേരം പുറത്തേക്ക് ഇറക്കും. ഇപ്പം സ്നോയ്ക്ക് നല്ല പുതിയ കൂടൊക്കെ ഉണ്ട്. അതെൻ്റെ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും വ്ളോഗിൽ കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സ്നോവി വീട് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ചെന്ന് ആ സ്ഥലത്ത് തന്നെ കെട്ടിടും. Good girl. Sit, Snowy, sit. 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 High five. Good girl. Snowy, sit. അത് കഴിഞ്ഞ് സ്നോയുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ ഇന്ന് എന്നെ മമ്മി കുറച്ച് നേരത്തെ നീപ്പിച്ചു എന്ന് തോന്നുന്നു. 7:35 ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 7:50 ഞങ്ങൾക്ക് ഈ കോഡ് കിട്ടും, ക്ലാസ്സിൽ കയറാനുള്ള കോഡ്. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്തിട്ട് ക്ലാസ്സിലോട്ട് കയറും. അപ്പൊ ഇന്നത്തെ എന്റെ ഫസ്റ്റ് പീരീഡ് ഫിസിക്സ് ആയിരുന്നു. Good morning, ma'am. അപ്പൊ ഫസ്റ്റ് തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എന്റെ ബുക്സ് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കും ബാക്കിയുള്ളവർ വരണേക്ക് മുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും.
8 o'clock to 11:30 വരെയാണ് ക്ലാസ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക്. പിന്നെ മമ്മി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരില്ല എല്ലാ ദിവസവും ഇല്ല കേട്ടോ. ഇതിപ്പോൾ എങ്ങാനും ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ റെഡിയായി മമ്മി ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലേ എനിക്ക് വിശന്ന് തുടങ്ങിയ, നല്ല വിശപ്പ് തുടങ്ങിയാൽ ഞാൻ നേരെ ടാബ് പിടിച്ചുകൊണ്ട് കിച്ചണിലോട്ട് പോകും വല്ല ഭക്ഷണം എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം നൂലപ്പം ഇഷ്ടമായിരുന്നു. എനിക്ക് നൂലപ്പം അധികം ഇഷ്ടമല്ല, പക്ഷെ നല്ല ഇഷ്ടവും എനിക്കിഷ്ടമുള്ള കറിയാണ്. അപ്പോൾ അത് കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കുറച്ചെങ്കിലും. നല്ല വിശപ്പുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസം വൈകുന്നേരം ഞാൻ ഡ്രസ്സ് അലക്കി വെച്ചിരുന്നു. എനിക്ക് ഭയങ്കര മടിയാട്ടോ, അപ്പോൾ അലക്കി വെച്ചിരുന്നു. പിന്നെ ഞാനത് തൂക്കിയിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് ഹാങ് ചെയ്യില്ലായിരുന്നു, പണി കുറേ ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കറികളായിരുന്നു, മീൻ കറിയും പിന്നെ എന്തൊക്കെയോ കറികളൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് നല്ല വിശപ്പുണ്ടായി, അതുകൊണ്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓണിയൻസ് എടുത്ത് ടൊമാറ്റോസ് എടുത്ത് അരിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ടൊമാറ്റോ മസാല ഉണ്ടാക്കി. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിലോട്ടേക്ക് ഈ മസാല പൗഡേഴ്സൊക്കെ ഇടാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ ഈ ചില്ലി പൗഡറും കൊറിയൻഡർ പൗഡറും അതൊക്കെ ഇടാൻ ഞാൻ മറന്നുപോയി. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് പറയണ, ഭയങ്കര വിശപ്പുണ്ടായതാന്ന് തോന്നുന്നു. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ കാണാം, ഞാനിവിടെ ഒരു ജാറിൽ വെള്ളം എടുക്കുന്നത്, അത് വെള്ളമല്ല നാരങ്ങ വെള്ളമാണ്. ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഇങ്ങനെയാണ് ലൈക്ക് ഒരു വലിയ ജാറ് ഞാൻ കിച്ചണിൽ കണ്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ പിക്കിൾസ് അച്ചാർ അതൊക്കെ ഇടാനായിട്ട് മേടിച്ച ജാറായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടോപ്പ് പൊട്ടിപ്പോയി. സോ അപ്പോൾ ഇത് ജാറായിട്ട് കണ്ടു. അപ്പോൾ ഞാനിത് എൻ്റെ ഓൺ ഗ്ലാസ്സായിട്ട് ഞാൻ ഇത് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി. ഇതിൽ ഞാൻ എല്ലാ ദിവസവും നാരങ്ങ വെള്ളം ഉണ്ടാക്കി, ഷുഗറും ഉപ്പും ഒരുമിച്ചായിട്ടുള്ളത്. പിന്നെ ഐസൊക്കെ ഇട്ട് ഞാൻ നാരങ്ങ വെള്ളം എടുത്ത് കുടിക്കാറുണ്ട്. അത് വിറ്റാമിൻ സി നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അപ്പോൾ വെള്ളം ഒറ്റയ്ക്ക് കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുടിക്കാം. ഞാൻ ഇങ്ങനെയാണ് കുടിക്കാറ്, എനിക്ക് വെള്ളം കുടിക്കാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിലോട്ട് പോയി. എൻ്റെ ടേബിളൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെച്ചു, ബുക്സൊക്കെ വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ചു. പിന്നെ റൂം അടിച്ചു വാരി ക്ലീനാക്കി, ഫുള്ളും ക്ലീനാക്കി. പിന്നെ ബാക്കിയുണ്ടായ നാരങ്ങ വെള്ളം ഞാൻ ഒറ്റരിപ്പിൽ കുടിച്ചെടുത്തു. ഭയങ്കര എന്താ റിലാക്സേഷൻ ആയിരുന്നു ആ സമയത്ത്. ഫുള്ളും ക്ലീനാക്കി, നല്ല ക്ലീൻ റൂം. പിന്നെ അവസാനത്തെ ക്ലീനിങ്ങിൻ്റെ ഫിനിഷിങ് ടച്ചാണ് ഈ അടിച്ചു വാരൽ. അപ്പോൾ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് പിന്നെ ഫുൾ ക്ലീൻ. അപ്പോൾ പിന്നെ എനിക്ക് നെക്സ്റ്റ് എനിക്ക് കുറച്ച് ജ്യൂസ് കുടിക്കാൻ തോന്നി. അപ്പോൾ ജ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല, നാരങ്ങ വെള്ളം മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് നല്ല സ്വീറ്റായിട്ട് വലുതും കഴിക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ കുറച്ച് ഈ ബിസ്ക്കറ്റ്സ് ഞാൻ കണ്ടു,
അപ്പോൾ ഞാൻ കുറച്ച് പാല് കുറച്ച് ആഡ് ചെയ്തു കേട്ടോ പാൽ, എനിക്ക് പാൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്തു, പിന്നെ ബിസ്ക്കറ്റ് ഇട്ടു. ഇതിപ്പോൾ ബിസ്ക്കറ്റ് ടേസ്റ്റ് എന്താ കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ടേസ്റ്റ് എന്നുള്ളത്. എന്നിട്ടും ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് എന്നിട്ട് മിക്സ് ചെയ്യാൻ പോയപ്പോൾ കറണ്ട് ഇല്ല. അപ്പം എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റിയില്ല, വേറെ സ്ഥലത്തേക്ക് കൊണ്ട് വേറെ എന്നിട്ട് ഈ സ്വിച്ചിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് എനിക്ക് ഭയങ്കര മടിയും. പിന്നെ അതൊക്കെ എടുത്ത് കൊണ്ടുവരണ്ടൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, അവിടെ ഇരുന്ന ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു, ബാക്കിയുള്ള ബിസ്ക്കറ്റ്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് ചെയ്തിട്ട് പോലും ഈ കറണ്ട് വന്നില്ല. അപ്പം ഞാൻ പിന്നെ വൈകുന്നേരം ഈ ഒരു 4:30 ആയി. അപ്പം ഞാൻ സ്നോവിനെ വീണ്ടും പുറത്തിറക്കി. ഞാൻ പറഞ്ഞില്ലേ കാലത്തും വൈകുന്നേരം ഞാൻ സ്നോവിനെ ഇറക്കുന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞാൻ സ്നോവിനെ ഇറക്കി. അവിടേക്ക് ചാടിയിട്ട് അവിടെ ഇരിക്കാനാണ്ടാ. അത് കഴിഞ്ഞിട്ട് അവസാനം കറണ്ട് വന്നപ്പോൾ ഞാൻ മിക്സ് ഗ്രൈൻഡ് ചെയ്തു, ജ്യൂസ് കിട്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ ടാബ് എടുത്തു, ടാബ് ഇത്രയും നേരം ചാർജ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ടാബ് എടുത്ത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്തു. ആ ഡേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സ്വാതിയുടെ ബർത്ത്ഡേ അല്ല, സ്വാതിയുടെ ബർത്ത്ഡേ എന്നല്ല കേട്ടോ, നെക്സ്റ്റ് ഡേ. അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഞങ്ങൾ വിളിച്ചതാണ്. ഇതൊക്കെയാണ് ഫ്രണ്ട്സ്, സ്വാതി, ആവറിൽ, ആനറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടിക്ക് ഞാൻ കെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വൈകുന്നേരം അമ്മ എനിക്ക് കുറച്ച് തേങ്ങ പാല് തേച്ചൊന്നും തലയിൽ ഫുള്ളും ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ടോക്കിയും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. പിന്നെ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്ന പ്രേയർ ഉണ്ടായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയി. ഇത്രേ ഉള്ളൂ എൻ്റെ ഒപ്പം എൻ്റെ വ്ളോഗ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ വ്ളോഗിൽ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ബൈ ബൈ.